الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد 158 أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تأكلوا أموالكم بينكم بالباطل وتدلوا بها إلى الحكام لتأكلوا فريقا من أموال الناس بالإثم وأنتم تعلمون നിങ്ങൾ തിന്നരുത്, അംവാലക്കും നിങ്ങളുടെ ധനങ്ങളെ, ബൈനക്കും നിങ്ങൾക്കിടയിൽ, ബിൽ ബാത്തിലി അന്യായമായ വിധത്തിൽ, വതുദുലു ബിഹ അതുമായി നിങ്ങൾ സമീപിക്കരുത്, ഇലൽ ഹുക്കാം വിധികർത്താക്കളിലേക്ക് കോടതികളിലേക്ക്, ലിതഅക്കുലു നിങ്ങൾക്ക് തിന്നുന്നതിനായി, ഫരീഖം മിൻ അംവാലിൻ നാസി ജനങ്ങളുടെ മുതലുകളിൽ നിന്ന് അല്പം അല്ലെങ്കിൽ ചില ഭാഗങ്ങൾ, ഒരു ഓഹരി നിങ്ങൾക്ക് തിന്നുന്നതിന് വേണ്ടി അന്യായമായി കോടതികളെ സമീപിക്കരുത്, ബിൽ ഇസ്മി കുറ്റകരമായ വിധത്തിൽ, വാന്തും തൈലമൂൻ നിങ്ങൾ അറിവുള്ളവരായിരിക്കും. ഇപ്പൊ കഴിഞ്ഞ സൂക്തങ്ങളിലൊക്കെ പരാമർശിക്കപ്പെട്ടത് അനുവദനീയമായ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ്. നോമ്പിന് അങ്ങനെയാണല്ലോ, നോമ്പിന് നിയന്ത്രണങ്ങളാണ്, വിരോധിച്ചിട്ടില്ല, തൽക്കാലത്തേക്കുള്ള നിയന്ത്രണങ്ങളാണ്. പകൽ അനുവദനീയമായ കാര്യങ്ങളെയൊക്കെ പകൽ നിയന്ത്രിച്ചു, അപ്പോൾ വിഹിതമായതിനെ നിയന്ത്രിക്കുക. ഇവിടെ പറയുന്നത് അങ്ങനെ ഒരു പരിശീലനം നമുക്ക് അള്ളാഹു നൽകുകയാണ്. ഇനി അവിഹിതമായതിനെ പൂർണ്ണമായും ഉപേക്ഷിക്കണം, വിഹിതമായത് ഹലാലായതിനെ നിയന്ത്രിച്ചുകൊണ്ട് മനുഷ്യരെ പഠിപ്പിക്കുന്നത് ഹറാമായതിനെ പൂർണ്ണമായും ഉപേക്ഷിക്കണം എന്നാണ്. ഇതാണ് രണ്ടും തമ്മിൽ അടുത്തടുത്ത് വരാനുള്ള കാരണം. നമ്മളെ നിയന്ത്രണങ്ങൾ ശീലിപ്പിച്ചു, ഇനി ശാശ്വതമായ ഒരു നിയന്ത്രണമുള്ളത് അല്ലെങ്കിൽ ശാശ്വതമായ ഒരു വിരോധമുള്ളത് അന്യരുടെ ധനം അനാവശ്യമായി അന്യായമായി കൈക്കലാക്കി അത് തൻ്റേതാക്കി മാറ്റുന്നതിനെ കുറിച്ചാണ്. അതാണ് വലാത്ത ഉക്കുലു അക്കല, അക്കല എന്ന് പറഞ്ഞാൽ തിന്നു എന്നാണല്ലോ. വലാത്ത ഉക്കുലു നിങ്ങൾ തിന്നരുത്, നേരത്തെ നമ്മൾ കുലു എന്ന് വെച്ചു, നിങ്ങൾ തിന്നോളി, ഇവിടെ നേരെ ഇതൊരു വലാത്ത ഉക്കുലു തിന്നരുത്, അംവാലക്കും നിങ്ങളുടെ മുതലിനെ, അതായത് സമൂഹത്തിൻ്റെ മുതലിനെയാണ് നിങ്ങളുടെ മുതൽ എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിൻ്റെ മുതലുകൾ എല്ലാവരുടേതുമാണ് എന്ന് വെച്ച് താന്തോന്നിത്തമായി കൈക്കലാക്കാമെന്നല്ല അതിൻ്റെ അർത്ഥം. അള്ളാഹുവിൻ്റെ മുതലാണ് ഇതൊക്കെയും, അത് അള്ളാഹുത്താല മനുഷ്യരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അവരൻ്റെ മുതലും സ്വന്തം മുതലും ഒക്കെ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യേണ്ട ഒരു ബാധ്യത മനുഷ്യർക്കുണ്ട്. അതുകൊണ്ട് അംവാലക്കും നിങ്ങളുടെ തന്നെ ധനമാണിത് അള്ളാഹുത്താല നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ബൈനക്കും നിങ്ങൾക്കിടയിൽ, നിങ്ങൾക്കിടയിൽ അന്യായമായി തിന്നാൻ പാടില്ല, ബിൽ ബാത്തിലി, ബാത്തിലിനാണ് നമ്മൾ അന്യായം എന്നർത്ഥം പറയുന്നത്. അപ്പോൾ അന്ന് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു, ആളുകളുടെ ധനം കൈക്കലാക്കുന്ന വിഷയത്തിൽ ഒരു സൂക്ഷ്മതയും നിയന്ത്രണവും ഇല്ലാത്ത ഒരവസ്ഥ. ഇത് ചിലപ്പോഴൊക്കെ ഇന്നും ഉണ്ടാകും, അന്യായമായിട്ട് മറ്റുള്ളവരുടെ, നമ്മൾ പറയാറില്ലേ അതിരുമാന്തിയെടുക്കുക, അന്യരുടേതാണെന്ന് അറിഞ്ഞിട്ടും തൻ്റേതാക്കി മാറ്റുക, ഇങ്ങനെയൊക്കെയുള്ള ചില ഇടപാടുകൾ പണ്ട് കാലത്തുണ്ടായിരുന്നു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലാണ് അങ്ങനെ രണ്ട് തർക്കക്കാർ വരിക തന്നെ ചെയ്തു, എൻ്റെ മുതലാണ് എൻ്റെ മുതലാണ് രണ്ടുപേരും അതന്നെ പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ അടുത്ത് ഈ കേസുമായി വന്നിരിക്കുന്നു, നബിയാണല്ലോ അന്നത്തെ വിധി പറയുന്നയാൾ, ഞാനൊരു പക്ഷേ നിങ്ങളിൽ ആരാണ് കൂടുതൽ തെളിവും ന്യായവും വർത്തമാന സാമർഥ്യവും ഉള്ളത് അയാൾക്കനുസരിച്ച് വിധിച്ചേക്കും, കാരണം ഞാനൊരു മനുഷ്യനാണ്. നല്ല വർത്തമാനം പറഞ്ഞ് കാര്യങ്ങൾ സമർത്ഥിക്കാൻ കഴിവുള്ള ഒരാളായിരിക്കും ഒരാൾ, മറ്റേയാൾക്ക് അത്ര സാമർഥ്യമൊന്നും ഉണ്ടോ, അല്ല പറഞ്ഞാൽ അങ്ങോട്ട് കിട്ടൂല അയാൾക്ക്, ചിലപ്പോൾ പറഞ്ഞ് സമർത്ഥിക്കാനുള്ള സ്ഥാപിക്കാനുള്ള കഴിവ് കുറവായിരിക്കും. അപ്പോൾ ഞാൻ ആളുകൾ പറയുന്നത് അവർ പറഞ്ഞ് സ്ഥാപിക്കുന്നതിനനുസരിച്ച് അവരുടെ ന്യായത്തിനനുസരിച്ച് അവരുടെ തെളിവിനനുസരിച്ച് ഞാൻ ചിലപ്പോൾ വിധി പറഞ്ഞേക്കും.
എന്നിട്ട് ഒരാളുടെ മുതൽ മറ്റയാൾക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വന്നേക്കും. കാരണം ഞാനൊരു മനുഷ്യനെ എനിക്ക് അദൃശ്യങ്ങൾ അറിയുകയില്ല. അങ്ങനെ വന്നാൽ അയാൾ മനസ്സിലാക്കണം, ഞാൻ അവന് മുറിച്ചു കൊടുത്തിരിക്കുന്നത്, ഞാൻ അവന് വിധി പറഞ്ഞ് നൽകിയിരിക്കുന്നത് നരകത്തെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് എന്ന് അവൻ അറിയണം. അപ്പോൾ അന്യായമായി നിങ്ങൾ എൻ്റെ അടുക്കൽ ഇങ്ങനെയുള്ള കേസുമായിട്ട് വരാൻ പാടില്ല. വന്നാൽ തന്നെ ഞാൻ വിധി പറഞ്ഞാൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ കിട്ടിയ ആൾക്ക് ഭയങ്കര അപകടമായിരിക്കും. അപ്പോൾ പിന്നെ രണ്ടാളും കരയാൻ തുടങ്ങി, രണ്ട് കക്ഷികളും കരയാൻ തുടങ്ങി, വാദിയും പ്രതിയും കരയാൻ തുടങ്ങി. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ പൊയ്ക്കോളൂ, സാഹോദര്യത്തോടു കൂടി പോവുക. കരി മാത്രമല്ല, അവർ പറഞ്ഞു എൻ്റെ അവകാശം ഞാൻ മറ്റേക്ക് വിട്ടുകൊടുത്തു, അയാളും പറഞ്ഞു എൻ്റെ അവകാശം ഞാൻ ഓന് വിട്ടുകൊടുത്തു. രണ്ടാൾക്കും വേണ്ട പിന്നെ. ഇത് കേട്ടപ്പോൾ അപ്പോൾ നരകമാണ് കിട്ടാൻ പോണത് എന്ന് പറഞ്ഞപ്പോൾ, എന്നിട്ട് അപ്പോൾ റസൂൽ അവരോട് പറഞ്ഞു, ഇനി നിങ്ങൾ സഹോദരന്മാരായി പിരിഞ്ഞു പോവുക, എന്നിട്ട് നിങ്ങളുടെ സ്വത്ത് നിങ്ങൾ രണ്ടുപേരും തന്നെ ഒരു വെക്ക്, ഒരു മാന്യമായ വിധത്തിൽ ഒരു വെക്ക്, നിങ്ങൾക്ക് ഇപ്പോൾ കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലായല്ലോ, എന്നിട്ട് നറുക്കിട്, നറുക്കിട്ടിട്ട് ആർക്കും അത് കിട്ടിയാൽ അത് അവൻ എടുക്കുക, ആർക്കും അത് കിട്ടിയാൽ അത് എടുത്തോളി, അതിൻ്റെ പേരിൽ തർക്കിക്കാൻ പാടില്ല. അങ്ങനെ അവർ സന്തോഷത്തോടു കൂടി പിരിഞ്ഞു പോയിന്ന്. കാരണം നരകമെന്ന് കേട്ടാൽ പിന്നെ പേടിയാണ്, പിന്നെ സ്വത്ത് മുതലൊന്നും വേണ്ട. നരകം എന്ന് കേട്ടാൽ പിന്നെ സ്വത്ത് മുതലൊന്നും വേണ്ട. അപ്പോൾ അന്യായമായി അന്യർ അവരുടേത് എൻ്റെ കൈവശം പെടുമോ എന്നുള്ള പേടിയാണ് രണ്ടാൾക്കും ഉണ്ടായത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് പറയുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ ചില സ്വഭാവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവർക്ക്. ഈ വക വിഷയത്തിലൊക്കെ ഇങ്ങനെ നിയമാവിഷ്കാരം നടത്തി വരുന്നേ ഉള്ളൂ. അവരിങ്ങനെ പതുക്കെ മദീനയിൽ ഇങ്ങനെ ഇസ്ലാമിൻ്റെ നിയമത്തിലേക്ക് വരികയാണ്. അപ്പോൾ അവരെ പഠിപ്പിക്കാൻ, വല തോക്കുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ, അന്യായമായ വിധത്തിൽ നിങ്ങൾ അന്യർ നിങ്ങളുടെ മുതൽ തന്നെ നിങ്ങൾ തിന്നാൻ പാടില്ല. കൈക്കൂലി വാങ്ങുക, അങ്ങനെയുള്ള ഹറാമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ, നമുക്കറിയാമല്ലോ, അത് വിശദീകരിക്കേണ്ടതില്ല, അത് നിങ്ങൾ തിന്നരുത്. അപ്പോൾ തുദുലു ബിഹ അദില ഇതില അദില എന്ന് പറഞ്ഞാൽ കിണറ്റിക്ക് ബക്കറ്റ് ഇടുകയെന്നാ. കിണറ്റിക്ക് ബക്കറ്റ് ഇടുന്നത് എന്തിനാ? അതിന് ഇങ്ങോട്ട് വെള്ളം കോരിയെടുക്കാൻ വേണ്ടിയിട്ടാണ്, ഇങ്ങോട്ട് ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് അങ്ങോട്ട് ഇടുന്നത് അല്ലേ. അപ്പോൾ തുദുലു ബിഹ അതുമായി ജഡ്ജിമാർ, ഹാക്കിം എന്നുള്ളതിൻ്റെ ബഹുജനമാണ് ഹുക്കാം, വിധി പറയുന്നവർ എന്നാണ്. ഇപ്പോൾ നമ്മളതിന് നമ്മളെ നാട്ടിലെ ഭാഷ അനുസരിച്ച് ജഡ്ജിമാർ എന്ന് പറയും, അവരല്ലേ കോടതികൾ കേസുകൾ കൈകാര്യം ചെയ്യുക, അവരാണല്ലോ. അപ്പോൾ അവരുടെ അടുക്കലേക്ക് നിങ്ങൾ അങ്ങോട്ട് ചെന്ന് കൈക്കൂലി കൊടുക്കാൻ പാടില്ല. അതുമായിട്ട് ജഡ്ജിമാരെ സമീപിക്കരുത് എന്ന് പറഞ്ഞാൽ അന്യായമായ കേസുമായി അപരൻ്റെ സ്വത്ത് തൻ്റേതാക്കുന്നതിന് വേണ്ടി കേസുമായിട്ട് കോടതികൾ എന്നിട്ട് കൈക്കൂലിയും കൊടുക്കുക. എന്തിന്? തനിക്ക് അനുകൂലമായ വിധി കിട്ടാൻ വേണ്ടി. ജൂത ക്രൈസ്തവരിൽ വല്ലാതെ നടന്നിരുന്ന ഒരു സംഗതിയാണ് കൈക്കൂലി കൊടുത്തിട്ട് തനിക്ക് അനുകൂലമാക്കുക. അന്യായമായതാണ്, തനിക്ക് കിട്ടാൻ അവകാശമല്ല. അത് ജഡ്ജിമാരെ സ്വാധീനിച്ചിട്ട് തങ്ങളുടേതാക്കി മാറ്റാൻ ശ്രമിക്കരുത്. ആണ് ഇപ്പോൾ തുദുലൂബിഹ ഇതിലെ ദൽവു പറഞ്ഞ വക്കറ്റ് എന്നാണല്ലോ, അതിനുണ്ടായ വാക്ക് തന്നെയാണ് തുദുലൂബിഹ. അങ്ങോട്ട് ഇട്ടിട്ട് ഇങ്ങോട്ട് എടുക്കുക, അങ്ങോട്ട് കുറച്ച് കൊടുത്തിട്ട് കൂടുതൽ സൗകര്യം ഇങ്ങോട്ട് വാങ്ങുക, അതാണ് ആ പദത്തിൻ്റെ ഒരു സൂചന. ഇപ്പോൾ തുദുലൂബിഹ ഇലൽ ഹുക്കാം, ഹാക്കിം എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ഹുക്കാം, ജഡ്ജിമാർ. അവരെ സമീപിക്കരുത്. ലി തൗക്കുലു നിങ്ങൾ തിന്നുന്നതിന് വേണ്ടി, ഫരീഖൻ ഒരു ഭാഗത്തെ, മിൻ അംവാലിൻ നാസി ജനങ്ങളുടെ മുതലുകളിൽ നിന്നും, ജനങ്ങളുടെ മുതലുകളിൽ നിന്നും നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ ജഡ്ജിമാരടുത്തേക്ക് കൈക്കൂലിയുമായി ചെല്ലുകയും ചെയ്യരുത്. അങ്ങനെ അന്യായമായിട്ടുള്ള സ്വത്തുകളൊന്നും നിങ്ങൾ നിങ്ങളുടെ ഇതാക്കി മാറ്റാൻ പാടില്ല. മിൻ അംവാലിൻ നാസി ബിൽ ഇസ്മ കുറ്റകരമായ വിധത്തിൽ, വ അൻതും തഅലമൂൻ നിങ്ങൾ അറിഞ്ഞിരിക്കുക, നിങ്ങൾ അറിവുള്ളവരായിരിക്കും. അതുകൊണ്ട് അർത്ഥം പറയാം. അപ്പോൾ കൂടുതൽ വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. നമ്മുടേതല്ലാത്ത മുതൽ നമ്മളടുക്കൽ വരുന്നത് നമ്മളെ ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ പല തരത്തിലുള്ള ഫണ്ടുകളും കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ്. ഉദ്യോഗസ്ഥന്മാരുണ്ടാകും, പള്ളി കമ്മിറ്റിക്കാരുണ്ടാകും, അതുപോലെ പൊതുപ്രവർത്തകരുണ്ടാകും, രാഷ്ട്രീയ പ്രവർത്തകരുണ്ടാകും. ഇവരൊക്കെ ഇവരുടെ കയ്യിലൊക്കെ പലതരം ഫണ്ടുകളും വരും അല്ലേ, വരൂല്ലേ. അണ പൈ ഇവിടുന്ന് സ്വന്തം പൈസ ഇക്ക് വിടല്ലാതെ അയിത്തെ ഒരു പൈസ നമ്മൾ പെടാൻ പാടില്ല കേട്ടോ. നരകമാണ് അപ്പോൾ ഉപയോഗിക്കുന്നത്, നരകമാണ്. വളരെ ജാഗ്രതയോടുകൂടി നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണത്. നമ്മൾ ഇപ്പോൾ റമദാനക്കാവ് പ്രത്യേകിച്ചും അല്ലേ, സക്കാത്തിൻ്റെ കാര്യങ്ങൾ വരും, സദഖയുടെ കാര്യങ്ങൾ വരും, പള്ളിയുടെ വരുമാനങ്ങൾ ഉണ്ടാകും, രാഷ്ട്രീയ പാർട്ടികളാണെങ്കിൽ അവരുടെ പൊതുപ്രവർത്തനത്തിൽ അവരുടെ കൈകളിലൂടെ കൈകാര്യം ചെയ്യപ്പെടുന്ന ഫണ്ടുകൾ ഉണ്ടാകും. ഇതൊക്കെ എന്താ അറിയോ, അതിൽ നിന്നെങ്ങാനും നമ്മളുടെ കയ്യിൽ പെട്ടുപോയാൽ അത് ഹറാമാണ്, നരകമാണ് ആ ഉപയോഗിക്കുന്നത്. ആ ബോധം നമുക്ക് നല്ലോണം ഉണ്ടാവണം. അതുപോലെ സക്കാത്തിൻ്റെ കാര്യം, ഇൻഷാല്ലാ സക്കാത്തിൻ്റെ കാര്യം ഞാൻ റമദാനൊക്കെ അല്ലേ ഒന്ന് സൂചിപ്പിക്കണം എന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നു. ഇൻഷാല്ലാ ഞാൻ മറ്റൊരവസരത്തിൽ പറയാം. ആ വക വിഷയത്തിലൊക്കെ സക്കാത്തായി നമ്മിൽ നിന്ന് നൽകേണ്ട പണമുണ്ടെങ്കിൽ അത് നമ്മൾ കൃത്യമായി നൽകാതെ നമ്മളുടേതിൽ പെട്ടുപോയാൽ എല്ലാം ഹറാമാവും. നമ്മളതും കലരുകയാണ്, ബാത്തിൽ കലരുതിയിൽ ഒക്കെ വളരെ സൂക്ഷിക്കണം ഇൻഷാല്ലാ. അതൊക്കെ ഇതൊക്കെ പാഠമാകാതെ നമ്മൾ ഈ ആയത്തോ ശരി
അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി, ശരി അന്യത് തിന്നരുത് എന്ന് പറഞ്ഞ് വിടുകയല്ല വേണ്ടത്. ഞാൻ ഇതിൽ പെടുവല്ലേ, അതാണ് സഹാബികൾക്കൊക്കെ പേടി. അങ്ങനെയായിരുന്നു, ഞാൻ ഈ കണത്ത് പെടുവോ, ഹറാമ് തിന്നണി പെടുവോ, ബാത്തിൽ തിന്നണി പെടുവോ, അന്യരുടേത് ഇൻ്റേതാക്കാൻ ഞാൻ കേസിന് പോയിട്ടുണ്ടോ, അന്യരുടേത് ഇൻ്റേതാക്കാൻ ഞാൻ എന്തെങ്കിലും കുതന്ത്രങ്ങൾ വയറ്റിയിട്ടുണ്ടോ, ഇതൊക്കെ നമ്മളെ നിരീക്ഷിക്കേണ്ട ഒരു സംഗതിയാണ്. ഇത് ഈ ആയത്തും പഠി പറഞ്ഞു, ഇതിൻ്റെ അർത്ഥം അറിഞ്ഞു, ശരി എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, വിരോധമൊന്നുമില്ല. അങ്ങനെ അല്ലല്ലോ, അത് ഖുർആൻ തന്നെ അതിനുള്ളത് തന്നെയല്ല. ഖുർആൻ പഠിച്ച് ആലിമായി ഇങ്ങനെ നടക്കാനുള്ളതല്ല. ഖുർആൻ പഠിച്ചിട്ട് ആ വിഷയവുമായി എൻ്റെ നിലപാടെന്താണ്, എൻ്റെ സാമ്പത്തിൻ്റെ കാര്യം എന്താണ്, എൻ്റെ മുതലിൻ്റെ കാര്യം എന്താണ്, എൻ്റെ കുട്ടികളിലേക്ക് ഹറാമ് കലരുന്നുണ്ടോ, ഇതൊക്കെ നമ്മൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കണം. മുതൽ ലേശം നഷ്ടപ്പെട്ടാലും വേണ്ടില്ല, നരകമാവില്ല, നരകത്തിലേക്ക് പോകാൻ കഴിയില്ല. അതിൻ്റെ ശിക്ഷയുടെ കാഠിന്യം, അതാണ് സഹാബികളെ മുഴുവൻ, അതാണ് രണ്ട് സഹാബികൾ വന്ന കേസിൽ രണ്ടാളും ഞാൻ വിട്ടുകൊടുക്കുക വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞത്. ഇത് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു വിഷയമാണ്. ഇതിനാണ് ഖുർആൻ എന്ന് പറഞ്ഞാൽ, ഖുർആൻ എന്ന് പറഞ്ഞാൽ നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കേണ്ടത്, സ്വർഗത്തിലെത്തേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞു തരുന്ന ഒരു പാഠപുസ്തകമാണ്. നമ്മളെങ്ങനെയാണ് നരകത്തിൽ നിന്ന് മുക്തരാകുക എന്ന് നമ്മളെ പഠിപ്പിക്കാനുള്ള ഒരു പാഠപുസ്തകമാണ്. ഇതൊന്നും ഉൾക്കൊള്ളാതെ നമ്മളിങ്ങനെ വായിച്ചു, ശരി എനിക്ക് മനസ്സിലായി, അങ്ങനെ കുറേ അറിവുണ്ടായിട്ട് കാര്യമില്ല. അപ്പോൾ ഇതാണ് നമ്മളിതിൽ ഉൾക്കൊള്ളേണ്ടത്. നമുക്കുള്ളൊരു പാഠം എന്താണെന്ന് വെച്ചാൽ, നമ്മിൽ അന്യരുടേത് അന്യായമായി വന്നു ചേരാതെ ശ്രദ്ധിക്കണം. നമ്മൾ നമ്മളെ കുട്ടികൾക്കും നമ്മളുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ ആ നിർദ്ദേശം കൊടുക്കുക വേണം. വലാത്ത ഉക്കുലു അംവാലക്കും എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങളുടെ മുതലുകളെ നിങ്ങൾ തിന്നരുത്. ബൈനക്കും നിങ്ങൾക്കിടയിൽ തന്നെ പരസ്പരം അന്യായമായത് തിന്നരുത്. ബിൽ ബാത്തുലി, ബാത്തിലായ തെറ്റായ ന്യായമില്ലാത്ത വിധത്തിൽ, ബാത്തിലായ വിധത്തിൽ. വതുദുലു ബിഹാ ഇലൽ ഹുക്കാമി എന്ന് പറഞ്ഞാൽ കോടതികളിലേക്ക് അല്ലെങ്കിൽ ജഡ്ജിമാരിലേക്ക് അതുമായി നിങ്ങൾ സമീപിക്കരുത്. അത് ജൂതന്മാരിലൊക്കെ ഉണ്ടായിരുന്നു, ലേശം പൈസ അങ്ങോട്ട് കൊടുക്കുക, അപ്പോൾ വലിയൊരു വിധി ഇങ്ങോട്ട് കിട്ടും. അങ്ങനെ ഉണ്ട്, ഇന്നുണ്ട്, ഇന്ന് നമ്മളെ നാട്ടിലുണ്ട്. കുറച്ചങ്ങോട്ട് പൈസ സ്വകാര്യമായിട്ട് വക്കീലന്മാർ കൊണ്ടുപോയി കൊടുക്കും അല്ലേ, എന്നിട്ട് വിധി നമുക്ക് അനുകൂലമായിട്ട് ജഡ്ജിമാർക്ക് കൊടുക്കും. അപ്പോൾ വിധി അല്ല, ന്യായവും സത്യമൊന്നുമില്ല, ഇത് ചെയ്യരുത് എന്നാണ് ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ നരകത്തിൻ്റെ ഭാഗങ്ങൾ അവർ സ്വയം വില കൊടുത്ത് വാങ്ങുക. റസൂൽ അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്, ഞാൻ കേസിൻ്റെ വിഷയത്തിൽ ഞാൻ അങ്ങനെ അറിയാതെ നിങ്ങളുടെ വാദം കേട്ടുകൊണ്ട് ഒരാൾക്ക് അനുകൂലമായി വിധിച്ചാൽ അവൻ മനസ്സിലാക്കണം, നരകമാണ് ഞാൻ ആ മുറിച്ച് കൊടുക്കുന്നത്, നരകമാണ് ഞാൻ നൽകുന്നത് എന്ന് പറഞ്ഞ് ഉൾക്കൊള്ളണം. അപ്പോൾ പിന്നെ അത് ആ ബോധമുള്ള ആൾക്കാർ പിന്നെ അങ്ങനെ അന്യായമായിട്ട് തങ്ങളുടേക്ക്. അത് അതുണ്ട്, റസൂൽ ഞാനൊരു മനുഷ്യൻ മാത്രമാണ് അദ്ദേഹം വർത്തമാനം പറയുന്നുണ്ട്, ഞാനൊരു മനുഷ്യനാണ്, അദ്ദേഹത്തിന് കൈപ്പ് അറിയില്ല. അതുകൊണ്ട് നിങ്ങൾ വളരെ ജാഗ്രതയും സൂക്ഷ്മതയും പാലിക്കണം എന്നാണ്. വ തുദുലു ബിഹാ ഇലൽ ഹുക്കാമി ലിതഅക്കുലു ഫരീഖം മിൻ അംവാലി നാസി, ജനങ്ങളുടെ മുതലുകളിൽ നിന്ന് അല്പം തിന്നുന്നതിന് വേണ്ടി അതുമായി നിങ്ങൾ ജഡ്ജിമാരുടെ അടുക്കലേക്ക് പോകരുത്, കോടതികളിലേക്ക് പോകരുത്. ഹാക്കിമി ഹുക്കാം എന്ന ജഡ്ജിമാരാണ്, കോടതിയിലേക്ക് പോകാറിനാൽ അതുമായി കേസ് വായിട്ട് പോകാൻ പാടില്ല. റസൂലിൻ്റെ അടുക്കൽ ഇങ്ങനെ ഒരു കേസ് വന്നു, അന്ന് ഇന്നത്തെ മാര്യാദ കേസിന് പോകാൻ നൂലാമാലിയൊന്നുമില്ല, ജഡ്ജിമാരുടെ അടുത്തേക്ക് നേരം പോകാൻ, അന്ന് റസൂൽ തന്നെയാണ് ജഡ്ജി. ഇന്നങ്ങനെയല്ല, എന്നാൽ ഇതിന് കുറേ നൂലാമാലകളുണ്ട് വക്കീലന്മാരെ സമീപിച്ച്, അങ്ങനെ അങ്ങനെ. പക്ഷെ അങ്ങനെ പോകാൻ പാടില്ല, അങ്ങനെയുള്ള കേസുകൾ വക്കീലന്മാരെ ഏറ്റെടുക്കാനും പാടില്ല എന്നാ. അന്യായമായ കേസുകൾ പണം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരുപാട് കള്ളക്കേസുകളുണ്ടല്ലോ, വക്കീലന്മാർ അതിനെ ഇസ്ലാമികമായിട്ടുള്ള നിയമമാണത്, ഇസ്ലാമികമായിട്ടുള്ള നിയമമാണ്. വക്കീലന്മാർ അങ്ങനത്തെ കേസുകൾ ഏറ്റെടു, ദീനീ ബോധമുള്ള വക്കീലന്മാർ ബോധപൂർവ്വം അങ്ങനെയുള്ള കള്ളക്കേസുകൾ ഏറ്റെടുത്തുകൊണ്ട് അപരൻ്റെ മുതൽ ഇവന് നേടിക്കൊടുക്കാൻ വേണ്ടി, വാങ്ങിക്കൊടുക്കാൻ വേണ്ടി കേസ് ഏറ്റെടുക്കാനും പാടില്ല. കാരണം അയാൾക്കും ബാധകമാണത്, നിയമം എല്ലാവർക്കും ബാധകമാണ്. വതുദുലു ബിഹാലിൽ ഹുക്കാമി ലിതഅക്കുലു ഫരീഖം മിൻ അംവാലി നാസി, ജനങ്ങളുടെ മുതലുകളിൽ നിന്ന് ഒരു ഭാഗം നിങ്ങൾ തിന്നുന്നതിന് വേണ്ടി. തിന്നു പറഞ്ഞാൽ കൈക്കലാക്കി, നമ്മൾ പറയലുണ്ടല്ലോ മണ്ണും സ്വന്തമാണ്, സ്വത്തല്ലല്ലോ തിന്ന്, ഭക്ഷണമല്ലേ കഴിക്കുള്ളൂ, പക്ഷെ അത് ഉപയോഗിച്ചിട്ടാണ്, അതുകൊണ്ടാണ് നിങ്ങൾ അത് തിന്നാൻ വേണ്ടിയിട്ട് എന്ന് പറയുന്നത്. ലിതഅക്കുലു മിൻ അംവാലി നാസി ബില്ലിസ്മി, ഫരീഖം മിൻ അംവാലി നാസി ബില്ലിസ്മി, കുറ്റകരമായ വിധത്തിൽ. വാന്തും തഴലമൂൻ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യരുത്, ഇതിൻ്റെതല്ല എന്ന് അറിഞ്ഞുകൊണ്ട്. അറിവുള്ളവരായിരിക്കുക എന്നുള്ളതിനേക്കാൾ ഇതിൻ്റെതല്ല എന്ന് എനിക്ക് ബോധമുണ്ട്, എന്നിട്ട് ഇൻ്റെതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കേസിന് പോകണം. അങ്ങനെ ഒരുപാട് കേസുകൾ നടക്കുന്നുണ്ട്, ഒരുപാട് കേസുകൾ. അപ്പോൾ അങ്ങനെ നിങ്ങൾ അത് തൻ്റേതല്ലെന്ന ബോധത്തോടുകൂടി, ബോധ്യത്തോടുകൂടി തൻ്റേതാക്കി മാറ്റുന്നതിന് ന്യായാധിപന്മാരെ സമീപിക്കുകയും വരുത്. അള്ളാഹു സുബ്ഹാനഹു വതആല എന്നും ഹലാലായ ഭക്ഷണങ്ങളും ഹലാലായ വിഭവങ്ങളും അനുഭവിക്കാൻ നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകുമാറാവട്ടെ. എന്നും ഹലാലായ മഈഷത്ത്, ഹലാലായ ജീവിതമാർഗം നാഥം നമുക്കെല്ലാവർക്കും തന്ന് നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹുമ്മ അരിനൽ ഹഖ ഹഖം വർസുഖന തിബാഹു വഅരിനൽ ബാത്തില ബാത്തില വർസുഖന തിബ്നാബ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഉനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മ.
اللهم اللهم ارحمنا بالقران العظيم واجعله لنا اماما ونورا وعلمنا منه ما جهلنا وذكرنا منه ما نسينا وارزقنا تلاوته آناء الليل واطراف النهار والحمد لله رب العالمين.